ഗുഡ് മോർണിംഗ്. ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. സൂപ്പർ ഓവറിലേക്ക് നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. സൂപ്പർ ഓവറിൽ 8 റൺസ് വിജയലക്ഷ്യവുമായി എത്തിയ RCB വിക്കറ്റ് നഷ്ടമില്ലാതെ 11 റൺസ് നേടി ജയം ആഘോഷിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് നേടി. ആവേശകരമായ പിന്തുടർച്ചയിൽ മുംബൈ ഇന്ത്യൻസ് അവസാന പന്തിൽ 4 അടിച്ച് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 ടൈകെട്ടി. ഒന്നും പറയാനില്ല, ഇന്നത്തെ മത്സരത്തെ കുറിച്ചുള്ള അടിക്കുറിപ്പ് അതാണ്. കാരണം അത്രമാത്രം ആവേശമാണ് അവസാനം, സൂപ്പർ ഓവറിലെ അവസാന പന്ത് വരെ. നമ്മൾ ഇന്നലെ കണ്ടു രാജസ്ഥാൻ റോയൽസ് ദിവേദിയ എന്ന യുവതാരത്തിന്റെ കരുത്തിൽ കിങ്സ് ഇലവനെ തകർക്കുന്ന ഒരു കാഴ്ച. അതേപോലെ ഇന്ന് മുംബൈ ഇന്ത്യൻസിന്റെ ഇഷാൻ കിഷൻ 99 റൺസുമായിട്ട് തകർത്താടുന്ന ഒരു കാഴ്ച. ഒരു ഘട്ടത്തിൽ മത്സരം മുംബൈയുടെ പിടിയിൽ നിന്ന് പോയതായിരുന്നു. കാരണം ആദ്യം കോഹ്ലിയുടെ ടീം ബാറ്റ് ചെയ്ത് ഗംഭീരമായ 3 അർദ്ധശതകങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ദേവ്ദത്ത് പടികൽ, മറ്റൊന്ന് ഡിവില്ലിയേഴ്സ്, മറ്റൊന്ന് അരോൺ ഫിഞ്ച്. 201 സ്കോർ വരുന്നു. മുംബൈ മറുപടി ബാറ്റിംഗിൽ രോഹിത് തളരുന്നുണ്ട്. സൂര്യകുമാർ യാദവ് തളരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. കിൻഡൻ ഡീകോക്ക് പെട്ടെന്ന് പോകുന്നു. അങ്ങനെ മുംബൈ തകർന്നു എന്ന് നമ്മളൊക്കെ കരുതിയ സ്ഥലത്ത് നിന്നാണ് 2 താരങ്ങൾ, അതായത് ഇഷാൻ കിഷനും കിരൺ പൊള്ളാടും ചേർന്ന് സിക്സർ വേട്ടകളായിരുന്നു. അങ്ങനെ സ്കോറ്, അതായത് ഒരു ഘട്ടം, മത്സരം നിശ്ചിത സമയ ഓവർ മത്സരത്തിന്റെ അവസാനത്തിൽ തീർച്ചയായിട്ടും നവദീപ് സി സൈനികമ്പീരുമായി പന്തെറിഞ്ഞു. അതിനുശേഷം അവസാന ഓവറിൽ ഇഷാൻ കിഷൻ ടീമിനെ വിജയിപ്പിക്കും എന്ന ഘട്ടത്തിൽ 5-ാമത്തെ പന്തിൽ അദ്ദേഹം മറ്റൊരു സിക്സറിനുള്ള ശ്രമത്തിലാണ് ബൗണ്ടറിയിൽ പിടിക്കപ്പെടുന്നത്. പിന്നീട് ഒരു പന്തിൽ ശരിക്കും വേണ്ടത് 5 റൺസ് ആയിരുന്നു. പക്ഷെ കിരൺ പൊള്ളാട് ബൗണ്ടറി നേടുന്നു. അങ്ങനെ സ്കോർ 201 വരുന്നു. അത്ഭുതമായ സ്കോർ ആയിരുന്നു അത്. പിന്നീട് നമ്മൾ കാണുന്നത് സൂപ്പർ ഓവർ പോരാട്ടമാണ്. ഈ സൂപ്പർ ഓവർ പോരാട്ടത്തിൽ ആദ്യം നമ്മൾ കണ്ട ഒരു കാഴ്ച മുംബൈ ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നു. അവർക്കായിട്ട് പൊളാഡ് തന്നെ, പിന്നീട് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ പൊളാഡിന് അങ്ങനെ അങ്ങ് തിളങ്ങാനായി പറ്റിയില്ല. അദ്ദേഹത്തിന് 7 റൺസാണ്. പിന്നീട് ഈ 7 മറികടക്കാനായിട്ട് കോഹ്ലി വരുന്നു, ഡിവില്ലിയേഴ്സ് വരുന്നു, മറുഭാഗത്ത് പന്തറിയും ജസ്പ്രീത് ബുംറയും വന്നപ്പോൾ ആവേശമായി. അങ്ങനെ മാറി മറിഞ്ഞ ഭാഗ്യത്തിന് ശേഷം അവസാനം 1 പന്ത് 1 റൺ എന്ന ഘട്ടം വരുന്നു. അവിടെ കോഹ്ലി ബൗണ്ടറി നേടുന്നു. ഒരിക്കലും ആദ്യ വാക്ക് തന്നെ പറയുന്നു, എന്തും പറയാം ഈ മത്സരത്തെ കുറിച്ച്. അതായത് അത്രമാത്രം ആവേശകരമായി പോയ ഒരു മത്സരം. അതോടുകൂടി തന്നെ കോഹ്ലി രോഹിത് പോരാട്ടത്തിൽ അന്തിമ വിജയം കോഹ്ലിക്കായിരിക്കുന്നു. കോഹ്ലിയും ബാംഗ്ലൂരും തിരിച്ചു വരുമ്പോഴോ ഇനി സമ്മർദ്ദം മുംബൈക്കാണ്. മെക്സിക്കോയിൽ ബാറിലുണ്ടായ വെടിവെപ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 4 പേർ സ്ത്രീകളാണ്. മെക്സിക്കോയിലെ സംസ്ഥാനമായ ഗ്വാഞ്ചുവോറ്റോയിലാണ് സംഭവം. ബാറിലേക്ക് ഇരച്ചെത്തിയ ആയുധധാരികൾ നിറയൊഴുക്കുകയായിരുന്നു. മരിച്ച 4 സ്ത്രീകൾ ബാറിൽ നർത്തകരായി ജോലി ചെയ്യുന്നവരാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മണ്ഡലം മകരവിളക്ക് പ്രതീകാത്മകമാക്കി മാറ്റാതെ പരിമിതമായ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരിൽ നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ അനുവദിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 4538 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 3997 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 249 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗബാധിതരിൽ 67 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഇന്ന് 20 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ കേരളത്തിലെ ആകെ കോവിഡ് മരണങ്ങൾ 697 ആയി. സംസ്ഥാനത്ത് ഇന്ന് 15 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 10 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 660 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കേരളത്തിൽ കോവിഡ് വൈറസ് രോഗവ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ തോതിലേക്കുള്ള വ്യാപനം ആശങ്കയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹിക അകലം പാലിക്കാത്തവർക്ക് നേരെ കർശന നടപടിയുണ്ടാകുമെന്നും സാമൂഹിക അകലം പാലിക്കാത്ത കട ഉടമകൾക്ക് നേരെയും നടപടി ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരെയുള്ള വാക്സിൻ 2021 ആദ്യ പാദത്തിൽ രാജ്യത്ത് ലഭ്യമായേക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം. കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ സിംഗ് പറഞ്ഞു.
ആശുപത്രികൾ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് യുവതിയുടെ രണ്ട് ഗർഭസ്ഥ ശിശുക്കൾ മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ പോലീസ് മേധാവിയും വിശദമായ അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സഞ്ജു സാംസൺ ഇന്ത്യയുടെ അടുത്ത മഹേന്ദ്രസിംഗ് ധോണിയാണെന്ന് വളരെ മുൻപ് തന്നെ താൻ പ്രവചിച്ചിരുന്നതായി കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ. ഐപിഎല്ലിൽ 13-ാം സീസണിലെ തുടർച്ചയായ 2-ാം മത്സരത്തിലും തകർപ്പൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹം അഭിനന്ദനവുമായി രംഗത്തെത്തിയത്. അതേസമയം തരൂരിന്റെ പ്രസ്താവനയെ എതിർത്ത് മുൻ ഇന്ത്യൻ താരങ്ങളായ ഗൌതം ഗംഭീറും എസ് ശ്രീശാന്തും രംഗത്തെത്തി. സഞ്ജു മറ്റൊരു ധോണിയാകേണ്ട കാര്യമില്ലെന്നും സഞ്ജു സഞ്ജുവായിരുന്നാൽ മതിയെന്നും ഗംഭീർ ട്വീറ്റിലൂടെ വ്യക്തമാക്കി. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകൾക്കെതിരെ അശ്ലീലവും അപകീർത്തികരവുമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ വെള്ളായണി സ്വദേശി വിജയ് പി നായരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ പി എം മാത്യു വെല്ലൂർ അന്തരിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കിടപ്പിലായിരുന്ന ഡോക്ടർ ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ പ്രത്യേക മനസ്ഥിതിയുള്ളതുകൊണ്ടാണെന്നും എല്ലാ അന്വേഷണവും നിയമപ്രകാരം നടക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ എല്ലാ കാര്യവും നിയമപരമായി പരിശോധിച്ച് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിണറായി സർക്കാരിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയും രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത്. ഗർഭിണിയായ യുവതിക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗിയെ പുഴുവരിച്ചതിലും ആരോഗ്യവകുപ്പാണ് ഉത്തരവാദിയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യമേഖല താറുമാറായിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. അതിർത്തി തർക്കത്തെ തുടർന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട അസർബൈജാൻ അർമേനിയ രാജ്യങ്ങൾക്കിടയിൽ സമാധാന ആഹ്വാനവുമായി സൌദി അറേബ്യ. സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്ന് സൌദി അറേബ്യ ആവശ്യപ്പെട്ടു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ UDFും പോഷക സംഘടനകളും സംസ്ഥാനത്ത് നടത്തിവരുന്ന ആൾക്കൂട്ട പ്രക്ഷോഭങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന തീരുമാനത്തിൽ പ്രതികരിച്ച് ധനമന്ത്രി തോമസ് ഐസക്, തങ്ങളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി വ്യാപനം സമരങ്ങൾ കൊണ്ട് ഒരു ലാഭവും ഉണ്ടാക്കില്ലെന്നും ഉണ്ടാകുന്ന നഷ്ടം താങ്ങാനാവാത്തതായിരിക്കുമെന്നും ഒടുവിൽ UDF തിരിച്ചറിഞ്ഞുവെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. September 25 അന്തരിച്ച ഇതിഹാസ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന് ഭാരത് രത്ന പുരസ്കാരം നൽകി ആദരിക്കണമെന്നാവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് SP ബാലസുബ്രഹ്മണ്യം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ത്യയിലെ ആരാധകർക്ക് മാത്രമല്ല അന്തർദേശീയ സംഗീത മേഖലയ്ക്ക് തന്നെ തീരാ നഷ്ടമാണെന്നും ജഗൻമോഹൻ റെഡ്ഡി കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഭൌതിക സ്വത്ത് സഹകരണ മേഖലയിൽ ഇന്ത്യയും ഡെൻമാർക്കും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു. അന്താരാഷ്ട്ര സൌരോർജ്ജ കൂട്ടായ്മയിൽ ഡെൻമാർക്ക് ചേരാൻ ധാരണയുമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സനും തമ്മിൽ നടത്തിയ വെർച്വൽ ഉച്ചകോടിയുടെ ഫലമാണിത് രണ്ടും. മുൻ യെസ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEOയുമായ റാണ കപൂറിന് 1 കോടി രൂപ പിഴ ചുമത്തി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മോർഗൻ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇടപാടുകൾ യെസ് ബാങ്ക് ഡയറക്ടർ ബോർഡിൽ നിന്നും മറച്ചുവെച്ചതിനെ തുടർന്നാണ് നടപടി. ബംഗ്ലാദേശ് താരങ്ങൾക്ക് ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കാത്തതിനെ തുടർന്ന് ബംഗ്ലാദേശിന്റെ ശ്രീലങ്കൻ പര്യടനം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ നസ്മുൽ ഹസനാണ് പരമ്പര മാറ്റിവെക്കാൻ ശ്രീലങ്കയോട് ആവശ്യപ്പെട്ട കാര്യം അറിയിച്ചത്. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്റോ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ സ്വയം തീർക്കുന്ന പ്രതിരോധ കോട്ട തന്നെയാണ് കോവിഡിനെതിരെയുള്ള വജ്രായുധം. സാമൂഹിക അകലം, മാസ്ക്, കൈകളുടെ ശുചിത്വം, ഇവ അതിപ്രധാനം. നമുക്ക് പ്രതിരോധിക്കാം, കോവിഡിനെ അകറ്റി 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 തന്നെ നിർത്താം.